നമസ്കാരം. ആഡംബര കപ്പലിലെ ലഹരി പാർട്ടി കേസിൽ നടൻ ഷാറുഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ ജാമ്യാപേക്ഷയിൽ ഇന്നും വാദം തുടരും. ജാമ്യഹർജിയെ എതിർത്ത നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ആര്യൻ ഖാൻ രാജ്യാന്തര ലഹരി മരുന്ന് മാഫിയയുടെ കണ്ണിയാണെന്ന് പ്രത്യേക കോടതി അറിയിച്ചു. സുഹൃത്ത് അർബാസ് മെർച്ചന്റിൽ നിന്നാണ് ആര്യൻ ലഹരി മരുന്ന് വാങ്ങാറുള്ളത്. ഇതേ ആവശ്യത്തിനായി താരപുത്രൻ രാജേന്ദ്ര റാക്കറ്റിന്റെ ആളുകളുമായി ബന്ധപ്പെട്ടതിന് തെളിവുകളുമുണ്ട്. വലിയ അളവിലുള്ള ലഹരി മരുന്നിനെ കുറിച്ച് വാട്സപ്പ് ചാറ്റുകളിൽ നിന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത്രയും ലഹരി വാങ്ങുന്നതിനാൽ ഇത് സ്വന്തം ഉപയോഗത്തിന് മാത്രമാകില്ല. ആഡംബര കപ്പലിലെ പാർട്ടിക്ക് ക്ഷണിച്ചിട്ടാണ് പോയതെങ്കിൽ ക്ഷണക്കത്ത് എവിടെയെന്ന ചോദ്യവും ബാക്കിയാണ്. NCBI പോലെ ഉത്തരവാദിത്തമുള്ള ഏജൻസിക്ക് യുവാക്കളുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് ആശങ്കയുണ്ടെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ആര്യനെയും അർബാസിനെയും കപ്പലിൽ കയറുന്നതിന് മുൻപാണ് NCBI ഉദ്യോഗസ്ഥർ പിടികൂടിയത്. തന്റെ കക്ഷി ലഹരി ഉപയോഗിക്കുകയോ കൈവശം വയ്ക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് ആര്യന്റെ അഭിഭാഷകന്റെ വാദം ഉയരുന്നത്. അതേസമയം തന്നെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുമ്പോൾ ആര്യൻ ഖാൻ കപ്പലിൽ ഉണ്ടായിരുന്നില്ലെന്ന് അഭിഭാഷകൻ കോടതിയിൽ പറയുന്നു. മയക്കുമരുന്ന് കടത്തിയെന്ന ആരോപണം അസംബന്ധമാണെന്നും ആര്യൻ ഖാന്റെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നതിനിടെ അഡ്വക്കേറ്റ് അമിത് ദേശായി കോടതിയിൽ പറയുകയുണ്ടായി. പരിശോധന നടക്കുമ്പോൾ ആര്യൻ ഖാൻ കപ്പൽ ചെക്ക് ഇൻ ചെയ്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല. മയക്കുമരുന്ന് ഉപയോഗിക്കുകയോ ആര്യൻ ഖാന്റെ കയ്യിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെത്തുകയോ ചെയ്തിട്ടില്ല. തീർത്തും തെറ്റായ ആരോപണങ്ങളാണ് പ്രതിക്കെതിരെ ഉയർന്നിരിക്കുന്നത്. ആര്യൻ ഖാൻ കയ്യിൽ പണം കരുതിയിരുന്നില്ല, അതിനാൽ തന്നെ ലഹരി മരുന്ന് വാങ്ങാൻ കഴിയുമായിരുന്നില്ലെന്നും അഭിഭാഷകൻ കോടതിയെ വ്യക്തമാക്കുന്നു. എന്നാൽ സുഹൃത്തായ അർബാസ് മർച്ചന്റിൽ നിന്ന് പിടികൂടിയ ചരസ് ഉപയോഗിക്കുമായിരുന്നെന്ന് ആര്യൻ ഖാൻ സമ്മതിച്ചതായി നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കോടതിയിൽ അറിയിച്ചിട്ടുമുണ്ട്. അതേസമയം തന്നെ ബലപ്രയോഗത്തിലൂടെയാണ് ഇത്തരമൊരു കുറ്റസമ്മതം നടത്തിയതെന്ന് ആര്യൻ ഖാന്റെ അഭിഭാഷകൻ പറയുന്നു. എന്നാൽ ആര്യൻ ഖാന്റെ വാട്സപ്പ് ചാറ്റുകളിൽ നിന്ന് വിദേശ ബന്ധം കണ്ടെത്തിയെന്നും മയക്കുമരുന്നുകൾ വലിയ തോതിൽ കടത്തുന്നതിനെ കുറിച്ചുള്ള ഗൂഢാലോചന സംശയിക്കേണ്ടിയിരിക്കുന്നതെന്നും NCBI അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആര്യൻ ഖാനെ തെറ്റായി പ്രതിചേർത്തതാണെന്നും ലഹരി മരുന്ന് കണ്ടെത്തിയിട്ടില്ലെന്നും തുടർന്ന് കസ്റ്റഡിയിൽ വേണമെന്ന NCBIയുടെ ആവശ്യത്തിന് അടിസ്ഥാനമില്ലെന്നും ഇദ്ദേഹം വാദിക്കുന്നുണ്ട്. ആഡംബര കപ്പലിലെ ആഘോഷ വിരുന്നിനും ക്ഷണിക്കപ്പെട്ട അതിഥിയായി എത്തിയ ആര്യൻ ചെക്ക് ഇൻ ചെയ്തതിനിടെയാണ് കസ്റ്റഡിയിലെടുത്തതെന്നും ആര്യന്റെ പക്കൽ നിന്നും ലഹരി വാങ്ങാനുള്ള പണമോ ഇനി വിൽക്കാൻ ആണെങ്കിൽ ലഹരി മരുന്നോ ഉണ്ടായിരുന്നില്ലെന്നാണ് അഭിഭാഷകൻ വാദിക്കുന്നത്. ഇവർ ലഹരി മരുന്ന് കച്ചവടക്കാരോ കടത്തുകാരോ അല്ല. ഇവരോട് പെരുമാറേണ്ട രീതി ഇതുമല്ല. പല രാജ്യങ്ങളിലും ഈ വസ്തുക്കൾ നിയമപരമാണ്. ഇവരെ ശിക്ഷിക്കരുത്. ഇവർ ഇതിനകം തന്നെ പാഠം പഠിച്ചു കഴിഞ്ഞു. ദേശായി ഇങ്ങനെയാണ് പറഞ്ഞത്. എന്നാൽ ആഡംബര കപ്പൽ തന്നെ വാങ്ങാൻ കഴിയുന്ന പ്രതികൾ എന്തിനാണ് 5 ഗ്രാം ചരസ് വിൽക്കാൻ കപ്പലിൽ പോകുന്നതെന്ന് കേസിൽ അർബാസ് മെർച്ചന്റിനെയും മൺമുൺ ദമച്ചയെയും പ്രതിനിധീകരിച്ച മുതിർന്ന അഭിഭാഷകൻ തരാഖ് സയ്യിദ് ചോദിക്കുന്നു. മറ്റൊരു കാര്യം, ആഡംബര കപ്പലിൽ നിന്ന് ലഹരി മരുന്ന് പിടികൂടിയതുമായി ബന്ധപ്പെട്ട കേസിൽ സിനിമാ നിർമ്മാതാവ് ഇംതിയാസ് ഖാത്രിയെ ഇന്ന് NCBI വീണ്ടും ചോദ്യം ചെയ്യും. ഇത് 3ാം തവണയാണ് ഖത്രിയെ ചോദ്യം ചെയ്യാൻ വിളിക്കപ്പെടുന്നത്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലും ഖത്രിയെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. ഖത്രിയുടെ ഭാദ്രയിലെ വസതിയിലും ഓഫീസിലും പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. കേസിൽ അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഖത്രിയുടെ പേരും വെളിപ്പെട്ടത്. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന ആര്യൻ ഖാൻ ആർഥർ റോഡ് ജയിലിൽ ഇതുവരെ 6 ദിവസം പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 3ന് അറസ്റ്റിലായ ആര്യൻ 4 ദിവസം NCBI കസ്റ്റഡിയിലായിരുന്നു. 7ന് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടെങ്കിലും കോവിഡ് പരിശോധന വൈകിയതിനാൽ അന്നും NCBI ഓഫീസിൽ കഴിയേണ്ടി വന്നു. ആര്യൻ, അർബാസ് മെർച്ചൻ, മൺമുൺ തമേച്ചെ എന്നിവരുടെ ജാമ്യാപേക്ഷ തങ്ങൾ അധികാര പരിധിയിൽ പെടില്ലെന്നും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ വെള്ളിയാഴ്ച മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ 20 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഷാറുഖിന്റെ മാനേജർ പൂജ ദത്ലാനിയും ഷാറുഖിന്റെ അംഗരക്ഷകരും കോടതിയിൽ എത്തിയിട്ടുമുണ്ടായിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.